1860 ആയില്യം തിരുനാൾ രാമവർമ്മ രാജാവായി അധികാരത്തിലേറ്റു. ഭരണപരിഷ്കാരങ്ങളും ജനക്ഷേമകരങ്ങളായ അനേകം സംരംഭങ്ങളും ഇക്കാലത്ത് ദൃശ്യമായിരുന്നു. കുരുമുളകിൻ്റെയും പുകയിലയുടെയും മേൽ സർക്കാരിനുണ്ടായിരുന്ന കുത്തക പിൻവലിച്ചു എന്നത് ഇവരുടെ ഒരു പ്രധാന നേട്ടമാണ്. അതോടൊപ്പം തന്നെ ചില ഭൂപരിഷ്കാരങ്ങളും ഇവർ നടപ്പിലാക്കുകയുണ്ടായി. 1865 പണ്ടാരപ്പാട്ടം വിളംബരം വളരെ പ്രസിദ്ധമാണ്. അതിനൊരുപാട് ഇമ്പാക്ട്സ് ഉണ്ടായിരുന്നു. സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കുവാൻ സഹായിച്ചു. ഇതിന് സഹായിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ടം വിളംബരം 1865. അതേപോലെ തന്നെ വന്ന മറ്റൊരു വിളംബരമാണ് 1867 ജന്മി കുടിയാൻ വിളംബരം. ഈ വിളംബര പ്രകാരം വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിനു സ്ഥിരത നൽകി. വിദ്യാഭ്യാസ രംഗത്തും ചികിത്സാരംഗത്തും മറ്റും പല സംരംഭങ്ങളും ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കുകയുണ്ടായി. സർക്കാരിൻ്റെ അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതും ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ആയില്യം തിരുനാളിൻ്റെ കാലത്തെ എല്ലാ പരിഷ്കാരങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന തലച്ചോറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദിവാനായ മാധവ റാവുവിൻ്റേതായിരുന്നു. ഇങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളും അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങൾക്കിടയിൽ തിരുവിതാംകൂറിനെ ഒരു മാതൃകാ സംസ്ഥാനമായി ഉയർത്തിയതിൻ്റെ ഖ്യാതി അവകാശപ്പെടാവുന്ന ഒരാളാണ് ദിവാൻ മാധവ റാവു. 1872 ഇദ്ദേഹം ദിവാൻ പദവി ഒഴിഞ്ഞു. പിന്നീട് അദ്ദേഹം എ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതുകയുണ്ടായി. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എഴുതിയത് ദിവാൻ മാധവ റാവു ആണ്. ഈ പുസ്തകത്തിൽ മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെയും ഭരണകാലവും അന്നത്തെ പരിപാടികളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിനെ തുടർന്ന് ശേഷയ്യ ശാസ്ത്രി എന്നൊരാളാണ് ദിവാനായത്. ജനക്ഷേമകരങ്ങളായ പല പരിഷ്കാരങ്ങളും ഈ ദിവാൻ്റെ കാലത്തും നടപ്പിലാക്കി പോന്നു. പൊതുമരാമത്ത്, ജലസേചനം, ആശുപത്രികളുടെ സ്ഥാപനം എന്നിവയൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രധാന മേഖലകൾ. പ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഈ ദിവാൻ്റെ കാലത്താണ്. തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ശുചീകരണത്തിന് ചില ചട്ടങ്ങൾ നിർമ്മിച്ചതും ഈ കാലത്താണ്. പിന്നീട് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗാവിൻ്റെ പണിയും പൂർത്തിയാക്കിയതും ഈ ദിവാൻ്റെ കാലഘട്ടത്തിലാണ്. 1880 ആയില്യം തിരുനാൾ അന്തരിച്ചു. തുടർന്ന് വിശാഖം തിരുനാൾ രാജാവായി. വിശാഖം തിരുനാൾ പണ്ഡിതൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനായിരുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയം സംബന്ധിച്ച് ഇംഗ്ലീഷിൽ വളരെ വിമർശനാത്മകമായ ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. കൽക്കട്ട റിവ്യൂവിൽ അദ്ദേഹം മാധവ റാവുവിനെ പറ്റി എഴുതിയ ലേഖനം കണ്ടിട്ട് റസിഡൻ്റ് ഒരു സായിപ്പ് അത്തോൾ മാ ഗ്രിഗോറി എന്ന് പറയുന്ന റസിഡൻ്റ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസിക്കുകയുണ്ടായി. ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ ഫേമസ് ആയ ആളായിരുന്നു വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ രാജാവായിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ദിവാൻ നാണുപിള്ള, അന്നത്തെ കാലത്ത് ദിവാൻ നാണുപിള്ള ആയിരുന്നു, അദ്ദേഹവുമായിട്ട് എന്തോ സ്വരച്ചേർച്ചയുമില്ലായകയാൽ അദ്ദേഹത്തെ പെൻഷൻ നൽകി പിരിച്ചയച്ചു. പകരം ദിവാനായിട്ട് വന്നത് രാമയ്യങ്കാർ എന്ന് പറയുന്ന ഒരാളാണ്. നികുതി കുടിശ്ശിക ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കടബാധ്യതയ്ക്ക് പരിഹാരം കണ്ടെത്തിയെന്നാണ് അദ്ദേഹം ചെയ്ത ഒരു പ്രധാന പരിപാടി. പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചു. പോലീസും നീതിന്യായ നിർവഹണവും വിഭജിച്ചു. കണ്ടെഴുത്തിനും ഭൂസർവേക്കുമായിട്ടൊരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. കാർഷിക കന്നുകാലി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ കൃഷിക്കാർക്ക് സഹായകരമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. പല കയറ്റുമതി ചരക്കുകളുടെയും ടാക്സ് നിർത്തൽ ചെയ്തു. ഇതവരെ വളരെയധികം സഹായിച്ചു. കരകൗശല പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും
എല്ലാം ധനസഹായം നൽകി നെല്ലറയായ നാഞ്ചിനാടിൻ്റെ ജലസേചനത്തിന് വേണ്ടി പ്രത്യേകം പദ്ധതികൾ നടപ്പിലാക്കി. കൊച്ചിയുമായുണ്ടായിരുന്ന അതിർത്തി തർക്കവും അതുപോലെ കൊച്ചിയിലെ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൻ്റെ മേൽ തിരുവിതാംകൂറിനുണ്ടായിരുന്ന അവകാശവാദവും മറ്റും മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെട്ടു. ജ്യോതിശാസ്ത്രം ഉൾപ്പെടെ ഭിന്ന വിഷയങ്ങളെപ്പറ്റി അനേകം ലഘുലേഖകൾ വിശാഖം തിരുനാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭരണത്തിലും പാണ്ഡിത്യത്തിലും ഒരുപോലെ ശ്രദ്ധേയനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം പക്ഷേ 5 വർഷം മാത്രമായിരുന്നു. 1885 വിശാഖം തിരുനാൾ അന്തരിച്ചു.